ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറുനാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ചെറുനാരങ്ങ പല കാര്യത്തിന് ഉപയോഗിക്കാറുണ്ട്. തടി മലിയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അധിക ഫേസ് പാക്കിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ ഈ ചെറുനാരങ്ങ നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നതുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായും ചെറുനാരങ്ങ ഉപയോഗിക്കുന്നവർ ഈ ഒരു വീഡിയോ നിർബന്ധമായും കണ്ടിരിക്കണം. കാരണം ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നാരങ്ങയുടെ ഗുണങ്ങൾ ചെറുതൊന്നല്ല, വലിപ്പത്തിൽ തീരെ ചെറുതാണെങ്കിലും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനും എല്ലാം ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത്. വൈറ്റമിൻ സി അടക്കമുള്ള ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിരിക്കുന്ന ഒന്നുകൂടിയാണിത്. ഇവയിൽ കലോറി വളരെ കുറവാണ് എന്നതാണ് വാസ്തവം. അതായത് 100 ഗ്രാം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് വെറും 29 കലോറി മാത്രമാണ്. നാരങ്ങ തൊലികൾ ഒരുപോലെ ആരോഗ്യകരമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ നീര് മാത്രമല്ല, തൊലി പോലും നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഫ്രീ റാഡിക്കലുകൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, പ്രവർത്തനരഹിതമായ അല്ലെങ്കിൽ അമിതമായി പ്രവർത്തിക്കുന്ന തൈറോയിഡ് ഗ്രന്ഥി എന്നിവയ്ക്കെതിരെയൊക്കെ പോരാടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ചെറുനാരങ്ങ എന്ന് പറയുന്നത്. ചെറുനാരങ്ങ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. അതിലൊന്നാണ് ദഹനക്കേട്. ദഹനക്കേടിനുള്ള ഏറ്റവും പ്രചാരമേറിയ പരിഹാരമാണ് നമ്മുടെ നാരങ്ങ എന്ന് പറയുന്നത്. നിങ്ങൾ ദഹനക്കേട് അല്ലെങ്കിൽ മലബന്ധം മൂലമുള്ള പ്രശ്നം നേരിടുകയാണെങ്കിൽ ഭക്ഷണത്തിന് മുകളിൽ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. ദഹനക്കേടിനുള്ള ഏറ്റവും പ്രചാരമുള്ള പരിഹാരമാണിത്. നിങ്ങളുടെ സാലഡുകളിൽ ഇത് മുകളിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സോഡയിലോ ചെറു ചൂടുള്ള വെള്ളത്തിലോ ചേർക്കാം. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. പാനീയത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് പെരിഞ്ജീരകം അല്ലെങ്കിൽ പുതിനയില കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കുടിക്കാൻ. സ്വാഭാവികമായും വൃക്കയിലെ കല്ലുണ്ടാക്കുന്നത് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം നാരങ്ങയുടെ പതിവ് ഉപയോഗം തന്നെയാണ്. നാരങ്ങയിലെ സിട്രേറ്റിൻ്റെ ഏറ്റവും ഉയർന്ന സാന്ദ്രതയുണ്ട്. അത് വൃക്കയിലെ കല്ലുകൾ ഉണ്ടാക്കുന്നത് തുടക്കത്തിൽ തന്നെ തടയും. കരളിനും വൃക്കകൾക്കും സ്വാഭാവികമായും ഉപ്പുകൾ അകറ്റുവാൻ സഹായിക്കുന്ന ഡിറ്റോക്സിഫൈഡ് ഏജൻ്റായി പ്രവർത്തിക്കുവാൻ നാരങ്ങയ്ക്ക് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയകളെയെല്ലാം സ്വാഭാവികമായും പുറന്തള്ളാൻ നാരങ്ങ നിങ്ങളെ ഒരുപാട് സഹായിക്കും. പിന്നെ അറിയാലോ, ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെറും വയറ്റിൽ നമ്മൾ ചെറുനാരങ്ങ നീര് ചെറു ചൂട് വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കാറുണ്ട്. ശരീരഭാരം കുറയ്ക്കാനുള്ള കഴിവാണ് നാരങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണമായി കണക്കാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 1 ഗ്ലാസ് നാരങ്ങ വെള്ളം കുറച്ച് തേന് ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തിലെ വേഗത്തിലാക്കും. എല്ലാ ദിവസവും ഇത് പരിശീലിക്കുന്നത് വ്യായാമം ചെയ്യുമ്പോൾ അധിക ഭാരം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുപോലെയാണ് നമ്മുടെ മുടിയുടെ സംരക്ഷണം. മുടിക്ക് നാരങ്ങ നീര് ധാരാളം ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഈ നീര് ശിരോചർമ്മത്തിൽ പുരട്ടുന്നത് താരൻ, മുടി കൊഴിച്ചൽ, ശിരോചർമ്മത്തിലെ മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സഹായകമാകും. കൂടാതെ നാരങ്ങ നീര് മുടിയിൽ പുരട്ടുന്നത് മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകുന്നു. ബ്ലീച്ചിങ് ഏജൻ്റ് ആയതിനാൽ മുടിയുടെ നിറം കുറയ്ക്കാൻ ഇതിന് കഴിയുന്നതിനാൽ നിങ്ങൾ പരിമിതമായ അളവിൽ വേണം നാരങ്ങ നീര് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പല്ലിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ കഴിയുന്ന ധാരാളം ഗുണങ്ങൾ ഇതേപോലെ തന്നെ നാരങ്ങയിലുണ്ട്. ഇത് ബ്ലീച്ചിങ് ഏജൻ്റാണ്. ഇത് പല്ലിൻ്റെ മഞ്ഞ നിറത്തെ തടയുകയും ചികിത്സിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വായുനാറ്റം, ബാക്ടീരിയ, മോണയിലെ രക്തസ്രാവം, പല്ല് വേദന എന്നിവയ്ക്കെതിരെ പ്രകൃതിദത്തമായി പോരാടാനും ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇതിനായി ടൂത്ത്പേസ്റ്റിലേക്ക് കുറച്ച് തുള്ളി നാരങ്ങ നീര് ചേർത്ത് പല്ല് തേക്കാവുന്നതാണ്. ഈ മിശ്രിതം എസിഡിക് ആയതിനാൽ ഇത് നിങ്ങൾക്ക് എരിച്ചൽ പോലെയുള്ള അനുഭവം നൽകും. ഇത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായ വേഗത്തിൽ കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തതാണ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ ജലദോഷത്തിനും പനിക്കും കൂടുതൽ ഇരയാകും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ നാരങ്ങയിലെ വിറ്റാമിൻ സി നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ പതിവ് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു പഴം സ്വാഭാവികമായും ഡയൂറിറ്റിക് ആണ്. നാരങ്ങയുടെ ഈ ഗുണങ്ങൾ വെള്ളം നിലനിർത്തുന്നതിനെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യകരമായ pH അളവ് നിലനിർത്താൻ സഹായിക്കുന്ന നാരങ്ങകളുടെ ക്ഷാര സ്വഭാവമാണ് ഇതിന് കാരണം. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നാരങ്ങയ്ക്കുണ്ട്. പക്ഷേ നാരങ്ങയുടെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് ഈ നാരങ്ങ നീര് മുഖത്തോ അല്ലെങ്കിൽ എന്താ പറയുക, കഴിക്കാനോ മുടിയിലേക്കോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്തിൻ്റെങ്കിലും കൂടെ ചേർത്തിട്ട് വേണം നമ്മളെപ്പോൾ നാരങ്ങ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അളവിൽ കൂടുതലായിട്ട് നമ്മൾ നാരങ്ങ ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മൾ വെറും വയറ്റിൽ നാരങ്ങ നീര് കുടിക്കുന്ന സമയത്ത് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ടാണ് ഒഴിച്ചിട്ട് കുടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് ഈ നാരങ്ങ നീര് അപ്ലൈ ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട്
ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാ ചെറുനാരങ്ങ നീരെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ ചെറുനാരങ്ങ ഉപയോഗിക്കേണ്ട അളവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മേലെ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടി അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാന്നാണെങ്കിൽ നല്ല ആരോഗ്യപരമായി തന്നെ ചെറുനാരങ്ങയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ചെറുനാരങ്ങ പറഞ്ഞ രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല സാധനമാണ്. എന്നാൽ അളവിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ദോഷകരമാണ്. അപ്പോൾ ഈ രണ്ട് വീഡിയോസും കണ്ട് മനസ്സിലാക്കാന്നാണെങ്കിൽ ഇതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാനീയവും അതേപോലെ തന്നെ ഫേസ് പാക്കുകളും അതുപോലെ ഹെയർ പാക്കുകളെല്ലാം ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിലും ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ഇനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.